ഹലോ മച്ചന്മാരെ നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വീണ്ടും നമ്മൾ ഫില്ലറിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ഗേറ്റിൻ്റെ ഫില്ലർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തേന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുക അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് നമ്മൾ ഗേറ്റിൻ്റെ ഫില്ലറിലേക്ക് വരുന്ന കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാണുന്ന ഗ്രൗണ്ട് ലെവല് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു കമ്പിയിലേക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ കാണുന്ന മാർക്ക് കേട്ടോ നമ്മൾ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മളെ ഗേറ്റിൻ്റെ ഒന്നാമത്തെ പട്ട അതായത് ഫസ്റ്റ് പട്ട നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഏകദേശം ഒന്ന് ഇരുപത് ഹൈറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന മാർക്കാണ് ഒന്ന് ഇരുപതിലേക്ക് വരുന്നത് ഇവിടെയാണ് നമ്മൾ ഗേറ്റിൻ്റെ പട്ട വെക്കുന്നത് നമ്മൾ ഗേറ്റിൻ്റെ പുറകു വശത്തെ ഹൈറ്റ് വരുന്നത് ഏകദേശം ഒന്ന് അൻപതാണ് അപ്പോൾ ഒന്ന് ഇരുപതിലാണ് നമ്മൾ ഇതിന് ക്ലാമ്പ് സെറ്റ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒന്നേ ഇരുപതും കഴിച്ച് മുപ്പത് സെൻറ്റിമീറ്ററും നമ്മൾ ഗേറ്റിൻ്റെ ഹൈറ്റ് ഉണ്ട് അതുകൂടാതെ നമ്മൾ മുപ്പത് സെൻറ്റിമീറ്റർ കൂടി കൂടുതൽ വെച്ചിട്ടുണ്ട് അത് ഒരു ഗേറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഗേറ്റ് നിൽപ്പിക്കാനുള്ള ക്ലാമ്പ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലാമ്പാണ് ഈ ഒരു ക്ലാമ്പാണ് നമ്മളെ ഫില്ലറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ കാണുന്ന വാട്ടർ ലെവലിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം കാരണം വാട്ടർ ലെവലിൽ തെറ്റി തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഗേറ്റിൻ്റെ മധ്യഭാഗം മധ്യഭാഗത്ത് തന്നെ നമ്മൾ ഈ ഒരു ക്ലാമ്പ് செட் செய்து കൊടുക്കുന്നത് எல்லாத்த வச்ச நம்ம கேட் ஃபிட் செய்து കഴിഞ്ഞா கேட் ஃபில்லரின ஒரு வச்சத்துக்கே மாத்திரையிட்ட நிக்குது ஐட்ட காணாம் அப்போ ஆ ஒரு இல்லாதேக்க வேண்டியதா நம்ம கேட் ஃபில்லரின மத்திய பாகத்து என்ன நம்ம இந்த ஒரு கிளாம்ப செட் செய்து കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു വർക്കാണ് ഗേറ്റിൻ്റെ ഫില്ലർ വെക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ലെവൽ തന്നെ വേണം നമ്മൾ അടുത്ത ഫില്ലറിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ അല്ലാത്ത പക്ഷം നമ്മൾ വാട്ടർ ലെവൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ വാട്ടർ ലെവൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മോഹൻലാൽ നിൽക്കുന്ന പോലെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഗേറ്റ് നിൽക്കുക അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായ വാട്ടർ ലെവൽ ഈ ഒരു ഗേറ്റിൽ എത്രയാണോ വെച്ചിട്ട് അതേ വാട്ടർ ലെവലിൽ നമ്മൾ അടുത്ത ഗേറ്റിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഗേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വെയിറ്റുള്ള ഗേറ്റാന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ ഗേറ്റ് ഗേറ്റൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ഗേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു പീസ് തന്നെ ഏകദേശം നൂറ്റി അയിമ്പത് കിലോന് മേലെ വരുന്നുണ്ടെന്ന എൻ്റെ ഒരു സുമാർ കാൽക്കുലേഷൻ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഹെവി സാധനമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പന്ത്രണ്ടിൻ്റെ കമ്പി ഉപയോഗിച്ചും ഇരുപതേ മുപ്പതിൻ്റെ ഫിൽറ്റർ ചെയ്തുമൊക്കെ ഈ ഒരു ഗേറ്റിൻ്റെ വെയ്റ്റ് കാരണമാണ് അപ്പോൾ ഈ ഒരു ഗേറ്റാണ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് വശത്തായിട്ട് നമ്മൾ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്ലാമ്പിൻ്റെ അളവ് എത്രയാണോ വരുന്നത് നമ്മളെ ഫൗണ്ടേഷൻ്റെ ഓഞ്ചിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഐ ലാണ് വരുന്നത് ആ ഒരു അളവ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ മെറ്റൽ ബോക്സ് എടുക്കാതെ നമ്മൾ പലകൊണ്ട് ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ ലെവലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് ഈ ലെവൽ തന്നെയാണോ അപ്പുറത്തെ ഫിൽഡിലേക്കും വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുന്നുണ്ട് എല്ലാ ദിവസം നമ്മൾ ഗേറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അടിവശത്ത് ഒരു ഭാഗത്ത് ഹൈറ്റ് ജാസ്തി മറ്റേ വസ്തു ഹൈറ്റ് കുറവായിട്ടും കാണിക്കും അപ്പോൾ എവിടെയാണോ ഹൈറ്റ് കൂടുതലുള്ള ആ ഹൈറ്റ് കൂടുതലുള്ള ഭാഗം നമ്മൾ ഫസ്റ്റ് നോക്കുക ആ ലെവലും നമ്മൾ അപ്പുറത്ത് വെക്കേണ്ടതുണ്ട് എല്ലാ ദിവസം നമ്മൾ ഗേറ്റ് തുറക്കുന്ന സമയത്ത് ഗേറ്റ് അടിയിൽ പ്രസ്സായിട്ട് തുറക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വർക്കാണ് നമ്മൾ ഈ ഒരു ഗേറ്റിൻ്റെ ഫില്ലർ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നമ്മളെ ബോക്സിൻ്റെ ഒരു വശം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമ്മളെ ക്ലാമ്പ് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്ലാമ്പ് നമ്മൾ കറക്റ്റായിട്ട് വാട്ടർ ലെവലിൽ തന്നെ നിപ്പിക്കണം കേട്ടോ അപ്പോൾ എങ്കിൽ മാത്രം നമ്മൾ ഗേറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഗേറ്റിന് നല്ല വൃത്തിയിൽ കറക്റ്റായ പൊസിഷനിൽ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബോക്സ് കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് हाँ uh बात -huh. നമ്മൾ ബോക്സ് എല്ലാ സൈഡും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിത് കറക്റ്റായ പൊസിഷനിൽ അതായത് തൂക്ക് നേരെയാക്കി നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടി എല്ലാ സൈഡും നമ്മൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ മഴക്കാലമായത് കൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം മണ്ണൊക്കെ താഴ്ന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് മണ്ണിലേക്ക് ഇറങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോ പലകടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നീട് കാര്യം എന്ന് വെച്ചാൽ തൂക്ക് തൂക്ക് നമ്മൾ ഏതൊരു കാര്യത്തിനും ചെയ്യുന്ന നമ്മൾ കറക്റ്റ് ഷാർപ്പായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാം അപ്പോൾ സപ്പോർട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ തൂക്ക് രണ്ട് വശത്തും നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റും അതിൻ്റെ തൂക്ക് നോക്കേണ്ടതുണ്ട് ഫ്രണ്ടും അതേപോലെ തന്നെ ഒരു സൈഡും നോക്കണം അതേപോലെ തന്നെ നമ്മൾ ബാക്ക് വശത്ത് ഒരു നൂല് കെട്ടി ആ നൂലിൽ നമ്മൾ ഷാർപ്പായിട്ടാണ് രണ്ട് വശവും കോച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നൂല് കെട്ടിയിട്ട് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ നൂലിൻ്റെ രണ്ട് വശത്തും ഒരേപോലെ തന്നെ വേണം ഒരു മില്ലി ഗ്യാപ്പിൽ നമ്മൾ തൊട്ട് തൊട്ടില്ല എന്ന സ്ഥിതിയിൽ നമ്മുടെ നൂലിനും നമ്മൾ പെട്ടി നിൽപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് നല്ല രീതിയിൽ കൊടുക്കുക രണ്ട് ഫില്ലറും നമ്മൾ കറക്റ്റ് തൂക്കായി നിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ വെച്ച ജസ്റ്റ് അളവ് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ ടേപ്പ് എടുത്ത് രണ്ടും നമ്മളെ അളവ് രണ്ടും കറക്റ്റ് ഷാർപ്പ് തന്നെയാണോ എന്ന് നോക്കുക അങ്ങനെ നമ്മളിവിടെ വെച്ചിരിക്കുന്ന മൂന്നേ മുപ്പ് മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഈ മൂന്ന് മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ വെക്കാനുള്ള കാരണം ഒരു ഗേറ്റ് ഏകദേശം ഒന്ന് അറുപത് മറ്റൊരു ഗേറ്റ് ഒന്ന് അറുപത് അങ്ങനെ രണ്ടും കൂടി മൂന്ന് ഇരുപത് പിന്നെ പതിനഞ്ച് സെൻറ്റിമീറ്റർ നമ്മൾ കൂടുതൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ കൂടുതൽ വെക്കാനുള്ള കാരണം രണ്ട് സെൻറ്റിമീറ്ററും നമ്മൾ രണ്ട് ഗേറ്റും തമ്മിൽ ജോയിൻറ്റ് വരുന്ന സ്ഥലത്ത് നമുക്ക് വെക്കേണ്ടതുണ്ട് പിന്നെ രണ്ട് സെൻറ്റിമീറ്റർ കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മുടെ ഗേറ്റിൻ്റെ സൈഡിൽ വരുന്ന സമയഭാഗത്ത് ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് അവിടെയും വരും അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും സെൻറ്റിമീറ്റർ കൂടുതൽ എടുത്തിട്ടുള്ളത് അപ്പോൾ അടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിവശം നല്ല രീതിയിൽ തന്നെ നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സപ്പോർട്ട് നീങ്ങിപ്പോ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് ഒരിക്കൽ നീങ്ങിപ്പോകുമ്പോഴുള്ള നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഫൗളായി മാറും അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കാൻ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ എല്ലാ സൈഡിലും നല്ല രീതിയിൽ തന്നെ താഴത്ത് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക മുഗൾ ബസ് നല്ല സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ കോൺക്രീറ്റിൻ്റെ റേഷ്യ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ആണ് ഇട്ടിട്ടുള്ളത് നാല് ഇടുന്നില്ല കാരണം നമ്മൾ മെറ്റൽ ഒന്ന് കുറച്ചിട്ടാണ് ഇട്ടത് കാരണം അങ്ങനെ മെറ്റൽ കുറച്ചിടാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ക്ലാമ്പ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിലേക്ക് ഒരു കമ്പ് കാര്യങ്ങളൊന്നും വെച്ച് കുത്തി ഫില്ല് ചെയ്യണം നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട് കുറച്ച് മെറ്റൽ കുറച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു മഴയൊക്കെ വന്നിരുന്നു അപ്പോൾ കോൺക്രാറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ഇതിലേക്ക് തൂക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കാരണം നമ്മൾ കോൺക്യാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന തൂക്കിൽ വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കണം അപ്പോൾ ആ തൂക്ക് ഇടുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ മഴ നമ്മൾ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ ഫില്ലറിൽ രണ്ട് കോൺക്റ്റ് രണ്ട് ഫില്ലർ നമ്മൾ കോൺക്യാറ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇന്നിവിടെ വൈൻ്റെ ആണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും ആയിട്ട് ഞങ്ങൾ നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബബായ്